ഹായ് സ്റ്റുഡൻസ്, എസ് എൽ സി ഐ ടി സാമ്പിൾ ക്വസ്റ്റ്യൻസിലെ ഡാറ്റാബേസ് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് എ സ്കൂൾ ആർ ഗീവൺ ഇൻ ദ ഡാറ്റാബേസ് ഫയൽ സ്റ്റാഫ് ടു ഡോട്ട് ഒ ഡി ബി ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം. പ്രിപ്പയർ എ റിപ്പോർട്ട് കണ്ടെയ്നിങ് ഓൺലി ദ ഡീറ്റെയിൽസ് ഓഫ് യു പി സെക്ഷൻ ടീച്ചേഴ്സ് ഫ്രം ദ ഡാറ്റാബേസ് യൂസിംഗ് ദ ടൂൾ റിപ്പോർട്ട്സ് ഇൻ ദ ലിബ്രി ഓഫീസ് ബേസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗീവൺ ബിലോ. യൂസ് ദ കൊറി യു പി എസ് ടി ഗീവൺ ഇൻ ദ ഡാറ്റാബേസ് ഫയൽ ടു ജനറേറ്റ് ദ റിപ്പോർട്ട്. Select the query UPST from the tables or queries in the field. Selection in the report wizard. അപ്പോൾ അതെങ്ങനെയാ ചെയ്യേണ്ടത് തന്നിട്ടുണ്ട്. Includes the fields pen, name, designation in the report. അപ്പോൾ അതിനകത്ത് കൊടുക്കേണ്ട ഫീൽഡ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. Save this report using the option File Save As in the folder exam 10 in home. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതുപോലെ അതിൻ്റെ മലയാളം ക്വസ്റ്റിനും കൂടി നോക്കാം. ഒരു സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ ഫോൾഡറിൽ സ്റ്റാഫ് ടു ഡോട്ട് ഒ ഡി ബി എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റാബേസിൽ നിന്നും യു പി വിഭാഗം അധ്യാപകരുടെ വിവരങ്ങൾ മാത്രം ലിബ്രി ഓഫീസ് ബേസിലെ റിപ്പോർട്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള യു പി എസ് ടി എന്ന കൊറി തയ്യാറാക്കുക. റിപ്പോർട്ട് വിസാർഡിൽ ഫീൽഡ് സെലക്ഷനിൽ ടേബിൾസ് ഓർ കൊറീസിൽ നിന്നും യു പി എസ് ടി എന്ന കൊറി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് രണ്ട് തരത്തിൽ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേസസിൽ ഹോം എടുത്തു, എക്സാം ഡോക്യുമെൻ്റ്സ് എടുക്കുകയാണ്, ഇവിടെ സ്റ്റാഫ് ടു ഡോട്ട് ഒ ഡി ബി ആണ്, അത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ടേബിൾസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാഫ് എന്നുള്ള ഫയല് ഓപ്പൺ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളോട് പറഞ്ഞത് കൊറീസ്, നമുക്ക് വേണ്ട കൊറി യു പി എസ് ടി എന്ന് പറയുന്ന കൊറിയാണ്. ആ യു പി എസ് ടി എന്ന് പറഞ്ഞ കൊറിയിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട്സ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ട്സ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തു. ഇതിൽ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഫീൽഡ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പിന്നെ ഉള്ള ഓപ്ഷനാണ്. ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചേഞ്ചസ് വരുത്തേണ്ടത്. ഈ ഫീൽഡ് സെലക്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഏത് കൊറീനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാന്നുള്ളത് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ ടേബിൾസ് ഓർ കൊറീസ് എന്നുള്ളിടത്ത് നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട് ഏതാണ് എടുക്കാൻ പറഞ്ഞത്, യു പി എസ് ടി. അപ്പോൾ ഇവിടെ നമ്മൾ യു പി എസ് ടി എന്നുള്ള കൊറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറി, അത് സെലക്ട് ചെയ്തു. ഇനി ആ കൊറി നമുക്ക് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ ഫീൽഡാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു, പെന്ന്, നെയിം, ഡെസിഗ്നേഷൻ. അപ്പോൾ നമ്മളിവിടെ പെന്നുള്ളത് കൊടുത്തു, നെയിം കൊടുത്തു, ഡെസിഗ്നേഷൻ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നത് ഈ ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു മാറ്റവും, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ നമ്മളൊരു മാറ്റവും വരുത്തേണ്ട, നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഫോർത്തിലും നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് മാറ്റാം, ആവശ്യമില്ലാത്ത കാര്യമാണ്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുത്തു. വീണ്ടും ഇവിടെ ഡിഫോൾട്ടായിട്ട് ഒരു നെയിം ഇവിടെ റിപ്പോർട്ടിന് വന്നിട്ടുണ്ട്, യു പി എസ് ടി. നമ്മളോട് സ്പെഷ്യലായിട്ട് നെയിം ഒന്നും കൊടുക്കാൻ പറയാത്തതുകൊണ്ട് അത് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഫിനിഷ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. യു പി എസ് ടി ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ പെൻ നമ്പറും നെയിമും ഡെസിഗ്നേഷനും വന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മളോടിത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സേവ് ചെയ്യാൻ പറഞ്ഞത് എക്സാം 10 എന്ന ഫോൾഡറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.